പരിശുദ്ധ സഭ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ പെരുന്നാൾ ആചരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം പ്രാപിക്കുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പുരോഹിതനായ യാഖീമിൻ്റെയും ഹന്നയുടെയും മകളായി ഈ ഭൂമിയിൽ ജനിക്കുകയും അവർ അവൾക്ക് മറിയം എന്ന് പേരിടുകയും അവർ ദൈവസന്നിധിയിൽ നേർച്ച നേർന്നതുപോലെ മൂന്നാം വയസ്സിൽ അവളെ ദൈവാലയ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുകയും പന്ത്രണ്ടാം വയസ്സിൽ പുരോഹിതന്മാർ ചേർന്ന് നീതിമാനായ യോസേഫിന് അവളെ വിവാഹം നിശ്ചയിക്കുകയും അവൻ അവൾക്ക് ഭർത്താവായി തീരുകയും ചെയ്തു. സഹനങ്ങളുടെ മാതാവാണ് പരിശുദ്ധ അമ്മ. വിവാഹത്തിന് മുൻപേ ഗർഭം ധരിച്ച് ദൈവ പുത്രനെ ഭൂമിയിലേക്ക് പ്രസവിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ട് താൻ പേരൊഴി ചേർത്തുവാനായി യോസേഫിനോടൊപ്പം കടന്നു പോകുമ്പോഴൊക്കെയും ദൈവ പുത്രനെ പ്രസവിക്കുവാനായി ഒരു ഇടം ഇല്ലാതെ ഭാരപ്പെട്ട് ആരും ഒരു ആശ്രയവും സഹായവുമില്ലാതെ കർത്താവിനെ പ്രസവിച്ച് കല്ലടാവിൽ കിടത്തി പിന്നീട് നസറത്തിലേക്ക് ഓടിപ്പോയി കാൽവരിമലവരെയും എന്തുമാത്രം സഹനങ്ങളാണ് പരിശുദ്ധ അമ്മ ഏൽക്കേണ്ടി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അനേക നന്മകളുടെ ഉറവിടമാണ് പരിശുദ്ധ അമ്മ. ദൈവ സന്നദ്ധിയിൽ സമർപ്പണത്തോടെ ജീവിച്ച് കുടുംബജീവിതത്തിലും ആത്മീയ ജീവിതത്തിലുമൊക്കെയും നല്ല അച്ചടക്കം പാലിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അതുപോലെ വിനയഭാവത്തോടുകൂടി ശുശ്രൂഷ മനോഭാവത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച അമ്മ നമുക്കെല്ലാം ഒരു മാതൃകയാണ്. പരിശുദ്ധ അമ്മയെ ദൈവ മാതാവ് എന്നാണ് പരിശുദ്ധ സഭ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ പെരുന്നാൾ ഈ കാലഘട്ടത്തിൽ നാം ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മരണം സ്ത്രീഹന്മാരോട് കൂടി ആയിരുന്നപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ ആണ് എന്നും നമുക്കറിയാം. കർത്താവ് പരിശുദ്ധ അമ്മയെ പരിമേൽപ്പിക്കുന്നത് തന്റെ ശിഷ്യനായ യോഹന്നാനെയാണ്. ദൈവദൂതന്മാര് സ്വർഗത്തിലേക്ക് അവളെ വഹിച്ചുകൊണ്ട് പോയി എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ വ്യാഖ്യാനങ്ങൾ ഒന്നും ഇല്ല എങ്കിലും മൂന്നും നാലും
നൂറ്റാണ്ടുകളിലെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളായ ബുക്ക് ഓഫ് മേരീസ് റിപ്പോസ്, സിക്സ് ബുക്സ് ഡോർമിഷൻ അപ്പോക്രിഫോൺ എന്നീ ഗ്രന്ഥങ്ങളിലാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പുസ്തകമായ ബുക്ക് ഓഫ് മേരീസ് റിപ്പോസ് എന്ന പുസ്തകത്തിൽ വളരെ ശക്തമായി ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അഞ്ചാം നൂറ്റാണ്ട് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ പരിശുദ്ധമായ സഭ ആചരിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ അവസാനം സ്വദേശമായ എഫേസസിൽ ചേരുന്നുവെന്നും അങ്ങനെയല്ല അത് ജെറുസലമിൽ ചേരുന്നുവെന്നും പറയപ്പെടുന്ന രണ്ട് വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഇതിൽ ഒന്നാമത്തേതാണ് വിശ്വാസ്യമായിട്ടുള്ളത്. എട്ടാം നൂറ്റാണ്ടിൽ ദമാസ്കസിലെ ജോൺ പരിശുദ്ധ അമ്മയുടെ അവസാനത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധരായ സ്ത്രീഹന്മാരുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മ മരിച്ചു എന്നും വിശുദ്ധനായ തോമസ് ശ്രീഹന അപേക്ഷ പ്രകാരം കല്ലറ തുറന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ശരീരം അവിടെ ഇല്ലായിരുന്നുവെന്നും അതിനാൽ പരിശുദ്ധ അമ്മയുടെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന തീരുമാനത്തിൽ ശ്രീഹന്മാർ എത്തി എന്നുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വ്യാഖ്യാനം, പരിശുദ്ധ അമ്മയുടെ മരണ സമയത്ത് വിശുദ്ധനായ തോമസ് ശ്രീഹ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വീണ്ടും എത്തിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ കല്ലറ തുറക്കുവാൻ അപേക്ഷിച്ചു എന്നും വിശുദ്ധനായ തോമസ് ശ്രീഹയുടെ അപേക്ഷ പ്രകാരം കല്ലറ തുറന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ശരീരം അവിടെ ഇല്ലായിരുന്നു എന്നും ആണ് പറയപ്പെടുന്നത്. പിന്നീട് വീണ്ടും പരിശുദ്ധ അമ്മയുടെ ഇടക്കെട്ട് സാക്ഷ്യത്തിനായി തോമസ് ശ്രീഹയ്ക്ക് നൽകപ്പെട്ടു, ഇട്ടുകൊടുക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നു. ഇതിന് ചിത്രങ്ങൾ അനേക സ്ഥലങ്ങളിൽ അനേക ചിത്രീകരണങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ പരിശുദ്ധ സഭയുടെ അമ്മയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് എന്നും ആശ്രയവും അഭയവും കോട്ടയും ആണ്. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവസന്നിധിയിൽ എത്രമാത്രം പ്രഗത്ഭ്യം ഉണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ അനേക സംഭവങ്ങൾ നമുക്ക് വെളിവാക്കി തരുന്നു. ഈ അവസരത്തിൽ നമുക്ക് ഇപ്രകാരം പാടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാച്ചുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കാം. ജനനി പരിശുദ്ധ Oh.